നമ്മുടെ മുഖ്യധാര പാഠപുസ്തകങ്ങളും പത്രങ്ങളും ഒക്കെ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന എഴുതിയ ഒരാളാണ്, പിന്നെ ദളിതർക്ക് വേണ്ടി എന്തോ പ്രവർത്തിച്ച ഒരാളാണെന്നല്ല. എന്നാൽ ഇന്ത്യയിലെ പൗരന്മാരൊരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളുടെയും പിന്നിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കൈവെപ്പുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകും. ഇന്ത്യയിലെ തൊഴിലാളികൾ, ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ നിർമ്മിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്ന ചരിത്രം തൊഴിലാളികൾ ഓർത്തിരിക്കണം. ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ന് ഇന്ത്യയിലെ ദളിതരുടെ മാത്രം നേതാവല്ല, മറിച്ച് ലോകം ആദരിക്കുന്ന വളരെ വലിയൊരു ചിന്തകനായി, പ്രതിഭാശാലിയായി ലോകം അംഗീകരിക്കുന്ന ഒരാളായി ഡോക്ടർ ബി ആർ അംബേദ്കർ മാറിക്കഴിഞ്ഞു. അങ്ങനെ മാറാനൊരു കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്ത് മറ്റാരും പറയാത്ത ചില കാര്യങ്ങൾ സമൂഹത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും പറഞ്ഞു എന്നാണ്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും മറ്റാരും പറയാത്ത ചില കാര്യങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു എന്നതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വ്യത്യസ്തനാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ മഹാരാജ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഇന്ത്യ മഹാരാജ വലിയൊരു വിപത്തിന് നേരിട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കൂട്ടം തെരുവിനെ കൈയടക്കുകയും ദളിതരടക്കമുള്ള പിന്നണിയുടെ വിഭാഗം അതിഭീകരമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചരിത്രഘട്ടത്തിൽ ഇന്ത്യക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന ആലോചനയിൽ പ്രഥമമായും ഉയർന്നു വന്ന പേര് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അംബേദ്കറിന്റെ സമകാലികരായി വലിയ മാന്യരായ മനുഷ്യരുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഒട്ടനവധി നേതാക്കളുണ്ട്, മഹാത്മാഗാന്ധിയുണ്ട്, സുഭാഷ് ചന്ദ്രബോസുണ്ട്, നെഹ്റുവുണ്ട്, പട്ടേലുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ടെങ്കിലും ഇന്ത്യ മഹാരാജ്യം വലിയൊരു വിപത്തിന് നേരിട്ടപ്പോൾ ആ പേരിലൊന്നും നാം കേട്ടില്ല. മറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരാണ് ഉയർന്നത്. അതിന്റെ ഒരു കാരണം ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് മറ്റാർക്കുമില്ലാത്ത ഒരു ദർശനം, ഒരു വെളിപാട് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്കോ ദേശീയ പ്രസ്ഥാനത്തിനോ ഇന്ത്യയിലെ സംഘപരിവാറുകൾക്കോ ഒന്നുമില്ലാത്ത വിധം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയെക്കുറിച്ച് മറ്റൊരു ചിത്രം ലോകത്തിന് സംഭാവനയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ 1916 ഡോക്ടർ ബി ആർ അംബേദ്കർ വിദ്യാർത്ഥിയായിരിക്കും, ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് അദ്ദേഹം 24 പേജ് വരുന്ന ചെറിയൊരു പുസ്തകമുണ്ട്. ഇന്നും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാത്ത വിധത്തിൽ ഏതൊരാൾക്കും വഴികാട്ടിയായിരിക്കുന്ന പുസ്തകമാണ്. 24 പേജുണ്ട് ചെറിയൊരു പുസ്തകം ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച്. ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു എന്നതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ജാതിവാദിയാണെന്നാണ് പൊതുസമൂഹത്തിലെ പലരും കരുതുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഡോക്ടർ ബി ആർ അംബേദ്കർ ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഇന്ത്യയിലെ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് പറയാൻ ശ്രമിച്ചത്. ഈ ജാതിയെക്കുറിച്ച് സംസാരിക്കുക എന്നാൽ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് അർത്ഥം. അതല്ലാതെ ഡോക്ടർ ബി ആർ അംബേദ്കർ ജാതികളെ കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ എന്നാൽ എന്താണ്? ഇന്ത്യയിലെ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇന്ത്യയിലെ മനുഷ്യരുടെ സാമൂഹികമായ ജീവിതവും അവരുടെ ധാർമ്മികതയും എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് വിശദമാക്കുകയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജാതികളെ കുറിച്ചുള്ള പഠനത്തിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സമൂഹം പലപ്പോഴും കരുതുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ജാതിവാദിയായ മനുഷ്യനാണ് എന്നാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ സമൂഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി ജാതി ബന്ധങ്ങളിലാണ് എന്ന്, അതുകൊണ്ട് ഇന്ത്യയിൽ കേവലമായ അസമത്വം മാത്രമല്ല മറിച്ച് ഈ അസമത്വത്തെ ന്യായീകരിക്കുന്ന വലിയ കഥകളുടെ, വലിയ പുസ്തകങ്ങളുടെ, വലിയ ഇതിഹാസങ്ങളുടെ, വലിയ തത്വചിന്തകളുടെ ഒരു പിൻബലം കൂടി ഇന്ത്യയിലെ ജാതിദ്രോഹത്തേക്കുണ്ട് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ കണ്ടെത്തുന്നു. മറ്റാരും തന്നെ ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ ഏറെയും കുറഞ്ഞും ഈ ജാതി സംവിധാനത്തെയും ഈ അസമത്വത്തെയും ഐക്യത്തെയും ഒക്കെ ന്യായീകരിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളെ താങ്ങി നിൽക്കുന്ന മുഴുവൻ തത്വചിന്താ പദ്ധതികളെയും തള്ളിക്കളയണമെന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹം ബ്രാഹ്മണ്യ വിരുദ്ധമായിട്ടുള്ള, ബ്രാഹ്മണ്യം എന്നത് അസമത്വത്തിന്റെ തത്വശാസ്ത്രമാണ്,
കേവലം 4% വരുന്ന ബ്രാഹ്മണരുടെ കാര്യമല്ല ഞങ്ങൾ പറഞ്ഞത്. ബ്രാഹ്മണ്യം എന്നത് അസമത്വത്തിന്റെ തത്വശാസ്ത്രമാണ്. എന്നോട് വിവേചനം കാണിക്കുന്നത് ശരിയാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് മനുഷ്യരെ അയിത്തത്താൽ പുറത്ത് നിർത്താൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന തത്വചിന്തയാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അംബേദ്കർ വളരെ വ്യക്തമായും ബ്രാഹ്മണ്യം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. അത് അസമത്വത്തിന്റെ തത്വശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബ്രാഹ്മണ്യത്തിനെതിരായ നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ബ്രാഹ്മണ്യത്തിനെതിരായ നിരന്തര യുദ്ധത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഏർപ്പെട്ടത്. ഈ ബ്രാഹ്മണ്യത്തെ തച്ചു തകർക്കാൻ, ബ്രാഹ്മണ്യത്തെ താങ്ങി നിർത്തുന്ന വിശ്വാസ സംഹിതകളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് ജനാധിപത്യത്തിലേക്ക് കടക്കാൻ പറ്റൂന്ന് ധീരമായി പ്രഖ്യാപിച്ച ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യം ബ്രാഹ്മണ്യത്തിന് പിടിയിലേക്ക് അമർന്നപ്പോൾ ഇന്ത്യക്ക് രക്ഷപ്പെടാൻ ഡോക്ടർ ബി ആർ അംബേദ്കറിലേക്ക് നോക്കേണ്ടി വന്നത്. അദ്ദേഹം മാത്രമാണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ യഥാർത്ഥ പ്രകൃതം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണം നടത്തുകയും സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ കടന്നുപോകുമ്പോഴെല്ലാം അദ്ദേഹം ജാതിയെക്കുറിച്ചും ബ്രാഹ്മണ്യത്തെക്കുറിച്ചും നിരന്തരം പറഞ്ഞു തുടങ്ങി. ഈ ജാതിയെക്കുറിച്ചും ബ്രാഹ്മണ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് അംബേദ്കർ ഒരു ജാതിവാദിയാണെന്നാണ് എല്ലാവരും. പക്ഷേ ഇപ്പോഴാണ് ലോകം മനസ്സിലാക്കിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ യഥാർത്ഥത്തിൽ ഇന്ത്യയെ മറ്റൊരു രൂപത്തിൽ കണ്ടെത്തുകയായിരുന്നു. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ലോകത്തിന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും എല്ലാം ആഘോഷിക്കുന്നത് എന്നുമൊക്കെയാണ്. 1980s നമ്മളൊക്കെ ഈ അംബേദ്കർ ജന്മദിന സമ്മേളനം നടത്തുമ്പോൾ ആ സമയത്തൊന്നും ലോകത്ത് അങ്ങനെ ആദരിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നില്ല ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ അങ്ങനെ സീരിയസ് ആയി വായിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കാം. ഒത്തിരി നല്ല വായനക്കാരൊക്കെ നിങ്ങൾക്ക് പരിചയമാണ്. നിങ്ങൾ അവരോടൊന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കൃതികൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 90% പേരും സത്യസന്ധരാണെങ്കിൽ ഇല്ല എന്ന് ഉത്തരം പറയും. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ അത്ര വലിയ ജ്ഞാനിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മനസ്സല്ല. വേറെ ഒരു കാര്യമില്ല, ഈ മനസ്ഥിതി എന്നുള്ളൊരു കാര്യമില്ല. ആൾക്കാർ ഈ ലോകസ്ഥിതി മാറ്റാൻ നടക്കുന്നവരുടെ മനസ്ഥിതി എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അതിനകത്ത് നമ്മൾ ജാതി ചാടി പുറത്ത് വരുന്നത്. ലോകസ്ഥിതി മാറണം, വിപ്ലവം നടത്താൻ ആൾക്കാർ നടത്തണം. പക്ഷേ അവന്റെ ഉള്ളിലിരുത്ത് ഉണ്ടാകുന്നത് സൂക്ഷ്മമായി സംബന്ധിച്ചാൽ നമുക്ക് പിടികിട്ടും. അവന്റെ മനസ്ഥിതിയിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കർ വലിയൊരു തത്വജ്ഞാനിയാണ് എന്ന് അംഗീകരിക്കാൻ ഇന്ത്യ എല്ലാ കാര്യം വിസമ്മതിക്കുന്നു എന്നൊരു കാര്യം മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞത്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ എഴുത്തൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരിക്കുമെന്നാണ് വിചാരിച്ചത്. ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്ര ആധികാരികമായി എഴുതാൻ ഒരു ബ്രാഹ്മണന് മാത്രമേ കഴിയൂ എന്നാണ് ഗാന്ധി പോലും വിചാരിക്കുന്നത് നമ്മൾ അറിയാം. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആധികാരികത അത്രമേൽ സൂക്ഷ്മവും വ്യക്തവുമാണ്. പക്ഷെ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ പുറത്തു നിർത്തി. പാഠപുസ്തകത്തിൽ നിന്ന് അംബേദ്കർ പുറത്താണ്. നമ്മളൊക്കെ 2nd class മുതൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു ഇന്ദിര പ്രിയദർശിനി എന്നതൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചു വന്നവരാണ്. പക്ഷെ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നൊരു പേര് ഞാൻ 17 വർഷം വിദ്യാഭ്യാസം ചെയ്താണ്. എന്നോടൊരു അധ്യാപനം അംബേദ്കർ പറഞ്ഞ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എനിക്ക് വെച്ച് നിൽക്കിയ ഒരു പുസ്തകത്തിലും ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നൊരു പേര് 17 വർഷം ഞാൻ പഠിച്ചുകൊണ്ടി പോകുന്നു. ഇതാണ് ഇന്ത്യക്കാരുടെ സ്ഥിതി. യഥാർത്ഥത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാതിരിക്കുക വളരെ ബോധപൂർവമായി തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ച് ഇന്ത്യക്കാർ അറിയാതിരിക്കുക എന്നത് ഇന്ത്യയിലെ സവർണ സംഘടിത അധികാര കേന്ദ്രങ്ങൾക്ക് താല്പര്യം. അംബേദ്കറെ ആരും അറിയില്ല. അറിഞ്ഞാൽ കുഴപ്പമാണെന്ന് അവർക്കറിയാം. അറിഞ്ഞാൽ കുഴപ്പമാണ്. അതുകൊണ്ട് എല്ലാ പാഠപുസ്തകങ്ങളും അദ്ദേഹത്തെ മാറ്റി. ഇന്ത്യയിലെ ദേശരാഷ്ട്രം ഉണ്ടാകുമ്പോൾ ഒരു ഭരണഘടന സംഭാവന ചെയ്ത ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതിലേറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് അംബേദ്കർ ആണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ആ അംബേദ്കറുടെ ഒരു ഫോട്ടോ ഇന്ത്യൻ പാർലമെന്റിൽ വരാൻ 1991 വരെ കാത്തിരിക്കുകയുള്ളൂ. 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ദേശരാഷ്ട്രം ഉണ്ടായി. 41 വർഷത്തിന് ശേഷമാണ് അംബേദ്കറുടെ ഫോട്ടോ തൂക്കിയ പാർലമെന്റ്.
ജയപരമായിട്ട് മാറുകയാണ്. മറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറെ നമ്മുടെ ഓർമ്മകളിൽ നിന്നും പുറത്തു നിർത്തുക എന്ന വളരെ സംഘടിതമായ പരിശ്രമം നടന്നിരുന്നു. അതിന്റെ ഒരു കാരണം സാധാരണ നമ്മളെ എല്ലാവരും വിചാരിക്കുന്ന പക്ഷേ ദളിതനായതുകൊണ്ട് മാറ്റി നിർത്തിയതായിരുന്നു. ദളിതനായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയ പ്രപഞ്ചം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോ ഇല്ലാത്ത മറ്റൊരാശയ പ്രപഞ്ചം, ഇന്ത്യ ജീവിക്കുന്നത് ജാതിക്കകത്താണ് എന്ന വളരെ വ്യക്തമായ ഒരു സാമൂഹ്യ ശാസ്ത്രം ഇന്ത്യക്ക് സംഭാവന ചെയ്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ. അംബേദ്കറെ പിൻപറ്റാൻ ഇന്ത്യൻ സമൂഹം തയ്യാറായാൽ അത് തികഞ്ഞ ജാതി വിരുദ്ധമായ ബ്രാഹ്മണ്യ വിരുദ്ധമായ ഒരു സമൂഹമായി നമ്മൾ പരിവർത്തനപ്പെടും. അപ്പോൾ പലതും നഷ്ടപ്പെടുന്ന വിഭാഗങ്ങളിലേക്ക് ജാതിയുടെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, ചിലർക്കത് അലങ്കാരവും ചിലർക്കത് അപമാനവുമാണ്. ജാതിയുടെ ഒരു ഘടന എങ്ങനെയാണ്, ചിലർക്കത് അലങ്കാരം, ചിലർക്ക് അത് അപമാനമാണ്. ആ നിലക്ക് വളരെ വലിയ പ്രിവിലേജുള്ള വിഭാഗങ്ങളുടെ പ്രിവിലേജുകൾ നഷ്ടപ്പെടുമെന്നതുകൊണ്ട് അംബേദ്കറുടെ സാമൂഹ്യ ശാസ്ത്രം ഇന്ത്യ പഠിക്കാതിരിക്കുക എന്നൊരു പിടിവാശി ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക്, ഇന്ത്യയിലെ സംഘടിത വിഭാഗങ്ങൾക്ക്, സവർണ വിഭാഗങ്ങൾക്ക്, ബ്രാഹ്മണ്യം എല്ലാ കാലത്തിലും ഇവിടെ ഉണ്ടാകണമെന്ന് ഇച്ഛിക്കുന്ന എല്ലാ മനുഷ്യരും ഇക്കാലത്ത് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് പതിറ്റാണ്ടുകളോളം ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നത് ഇന്ത്യക്ക് അജ്ഞാതമായി തോന്നി. അവിടെ നിന്നും ഡോക്ടർ ബി ആർ അംബേദ്കർ ഓർമ്മകളിൽ നിലനിർത്തിയത് നമ്മുടേതുപോലെ ചേരികളിലും പുറമ്പോക്കുകളിലൊക്കെ ജീവിച്ചു വന്ന ഇന്ത്യയെ കോടിക്കണക്കിന് വരുന്ന ദളിതരുടെ മനസ്സിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജീവിച്ചിരുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി. ഒരു ഭരണാധികാരി നമുക്കറിയാം നെഹ്റുവിന്റെ ജന്മദിനത്തിന് സംബന്ധിച്ചാലാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്കെന്തോ നെഹ്റുവിനോടെന്തോ വിരോധമുണ്ട്. ഞാൻ പറയുന്ന കാര്യം നെഹ്റുവിന്റെ ജന്മദിനത്തിൽ നിന്ന് കൊച്ചുകുട്ടികളെ ചാച്ചാജിയുടെ വേഷം കിട്ടിച്ച് റോസാപ്പൂവും ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നു കാണാം. ഗാന്ധിയുടെ ജന്മദിനത്തിൽ കണ്ണാടൊക്കെ വെച്ച് കൊച്ചുപിള്ളേര് ഏത് 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളെ ഗാന്ധിയായിട്ട് വേഷം കിട്ടി ഇങ്ങനെ കൊണ്ടുപോകാം. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം എന്തുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രം ആഘോഷിക്കുക? ഇന്ത്യയിലെ സ്കൂളുകൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വേഷം കിട്ടി കുട്ടികളെ കൂടി കടത്തിക്കൊണ്ടു പോകാത്തത്? ഇത് ഞങ്ങളുടെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങളത് പറയിപ്പിക്കും എന്നതാണ് ഈ ചതി. ഇത് ഇന്നിങ്ങനെ തുടങ്ങിയതല്ല, ഈ ചതി ദീർഘകാലമായി ഇന്ത്യയിൽ അത് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് ദ്രാവിഡം പോലെ എല്ലാ വ്യത്യാസവും മാറ്റിവെച്ച് ഒരുമിച്ച് വരണം എന്നുള്ള അതിയായ മോഹത്തിലേക്ക് ഈ ജനത കടന്നത്. ഇവിടെ ഞാൻ നിങ്ങളുടെ ആദ്യമേ പറയും, ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ഐക്യജാതിക്കാരുടെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് മാത്രമല്ല, തീർച്ചയായും ഐക്യജാതിക്കാരുടെ സമുന്നതനായ നേതാവാണ് അംബേദ്കർ എന്നതിൽ തർക്കമുണ്ട്. എന്നാൽ അദ്ദേഹം ലോകത്തിന് വളരെ വലിയ സംഭാവനകൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജാതിക്കെതിരായ ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള ഒരു പുസ്തകമാണ് ഡോക്ടർ ബി ആർ. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മളീ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വെല്ലുവിളി ശക്തമായ ഘട്ടത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഓർമ്മകളിലേക്ക് വന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ കാലത്തും ദളിതരായി തന്നെ തുടരണമെന്നതാണ് അതിന്റെ യുക്തി. നമ്മളൊക്കെ എല്ലാ കാലത്തും ഐക്യജാതിക്കാരായി തന്നെ തുടരണമെന്നതാണ് അതിന്റെ യുക്തി. ആ ബ്രാഹ്മണിക്ക് അടിസ്ഥാനപരമായി വെല്ലുവിളിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ സാമൂഹ്യ ശാസ്ത്രം മുന്നോട്ട് വച്ചു. അതിൽ അദ്ദേഹം അടിസ്ഥാനപരമായി അദ്ദേഹം സ്വീകരിച്ച ആശയം ജനാധിപത്യത്തിന്റെ ആശയമാണ്. സമത്വവും സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന തത്വമായിരിക്കണം മനുഷ്യ ജീവിതത്തിന്റെ അന്തസത്തായെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമത്വം എന്നത് കെട്ടുകേറി പോലുമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ സമന്മാരല്ല എന്നാണ് നമ്മുടെ പാരമ്പര്യം. ഈ തെരുവിലേക്ക് ആൾക്കാർ പറയുന്നത് ആർഷഭാരത സംസ്കാരത്തിനൊക്കെ പറയുന്നുണ്ടല്ലോ. ആ സംസ്കാരത്തിനകത്ത് മനുഷ്യനെ തുല്യനായി കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ജന്മനാ തന്നെ തുല്യരല്ല എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്.
നമ്മൾ ജന്മനാവുന്ന തുല്യരല്ല എന്നാണ് ഇന്ത്യൻ ജനസമുദായത്തെ ഈ സംസ്കാരത്തിന്റെ സൃഷ്ടാക്കൾ പറഞ്ഞുകൊടുത്തത്. ഇപ്പത്തു നിന്ന് വന്നവനും കയ്യിൽ നിന്ന് വന്നവനും തുടയിൽ നിന്ന് വന്നവനും പാദങ്ങളിൽ നിന്ന് വന്നവനും എങ്ങനെ തുല്യരാകുമെന്നാണ് ഇന്ത്യൻ തത്വശാസ്ത്രങ്ങളോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് സമത്വം എന്ന ബോധമേ ഇല്ല. സമത്വബോധം തൊട്ട് നീണ്ടാത്ത ഒരു സമൂഹമായിരുന്നു ഇന്ത്യ. അവിടെ സമത്വം വരണമെങ്കിൽ ഈ ജാതിയും ജാതിയെ താങ്ങി നിൽക്കുന്ന ബ്രാഹ്മണ്യ സിദ്ധാന്തങ്ങളും ഇല്ലാതാകണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മളോട് പറഞ്ഞത്. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം എന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജാതി നിയമങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, ഈ തെരുവിലൂടെ കഴിഞ്ഞ 3-4 മാസം മുമ്പ് ഒരു ജാഥ കടന്നു പോയപ്പോൾ അവർ വിളിച്ച പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇന്ത്യൻ ഭരണഘടന കത്തിക്കുമെന്നാണ്. ഈ ഇന്ത്യൻ ഭരണഘടന കത്തിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോസ് അത് കത്തിച്ചു എന്നില്ല, പിന്നെ ബാക്കി എന്താണ് നമ്മളെ ഭരിക്കുവാനുള്ളത്? ജാതിയാണ്, ജാതിയാണ് ഭരിക്കുവാൻ, ജാതി നിയമങ്ങളാണ് പിന്നെ ഭരിക്കുവാൻ. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ ഭരണഘടനയ്ക്കെതിരെയുള്ള ഈ കൊലവിളി എന്നത് യഥാർത്ഥത്തിൽ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യം എന്ന് പറയുന്ന ജനാധിപത്യ മൂല്യത്തിനെതിരായ ഒരു യുദ്ധമായി നമ്മൾ മനസ്സിലാക്കണം. സാഹോദര്യം എന്നത് അസാധ്യമാണ് ഈ ഇന്ത്യൻ സമൂഹത്തിനത്. സാഹോദര്യം എന്നത് അസാധ്യമാണ്. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എന്നെപ്പോലെ തന്നെ തുല്യാവകാശമുള്ളവരാണെന്ന് എനിക്ക് തോന്നുമ്പോൾ മാത്രമേ നമുക്കിടയിൽ ഒരു സാഹോദര്യം രൂപപ്പെട്ടു വരൂ. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നേയില്ല. ഒന്നുകിൽ നിങ്ങൾ എന്നേക്കാൾ താഴെയാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്നേക്കാൾ മുകളിലാണെന്നും വിചാരിക്കുന്ന ശ്രേണീകൃതമായ അസമത്വമുള്ള ഒരു സമൂഹത്തിനകത്ത് സാഹോദര്യം എന്നത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്, നമുക്ക് സഹോദരത്തിന്റെയായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ബ്രാഹ്മണ്യവും ജാതിയും ഇല്ലാതാവണം. ബ്രാഹ്മണ്യവും ജാതിയും ഇല്ലാതാവാം. യാതൊരു പ്രശ്നം വളരെ ഗൗരവമായി നാം കാണേണ്ടത്, ഈ ഇന്ത്യൻ സമൂഹത്തിൽ ജാതിയെ സംബന്ധിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രമാണ് ജാതി ഇല്ലാതാകണമെന്ന വാദം ഉന്നയിച്ചത്. ജാതി നിർമൂലനമെന്ന പുസ്തകം അംബേദ്കർ എഴുതി. ജാതി ഇല്ലാതാകണമെന്ന് വാദിച്ചത് അംബേദ്കർ. ഗാന്ധിയുടെ മുഴുവൻ പുസ്തകങ്ങൾ പരതിയാലും ജാതി നിർമൂലനമെന്ന് വാക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. നെഹ്റുവിന്റെ മുഴുവൻ പുസ്തകങ്ങൾ വായിച്ചാലും ജാതി നിർമൂലനമെന്ന് വാക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവർക്കാർക്ക് ജാതിയെ ഇല്ലാതാക്കേണ്ടതില്ലായിരുന്നു. അവരുടെ സാമൂഹ്യശാസ്ത്രം അങ്ങനെ. ഗാന്ധി പാവം ഗാന്ധി വിചാരിച്ചത് ഗ്രാമപ്രദേശത്ത് മുഴുവൻ മനുഷ്യരും വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഗാന്ധി വിചാരിച്ചത്. അദ്ദേഹം അങ്ങനെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളീ പോത്തിനോടും കാളയോടും ഒക്കെ ഒപ്പം മനുഷ്യനെ കൂട്ടിക്കൊണ്ടിരുന്ന കാലത്താണ് ഈ മനുഷ്യൻ പറയുന്നത്. ഗ്രാമപ്രദേശത്തെ മനുഷ്യരെല്ലാം സന്തുഷ്ടരായി ജീവിക്കുകയാണ് ഗാന്ധി പറയുന്നത്. അപ്പൊ ഗാന്ധി ഒരിക്കൽ പറഞ്ഞൊരു കാര്യം 1935 പറയുന്നത്, വളരെ പെട്ടെന്നല്ല, 1935 പറഞ്ഞൊരു കാര്യം, ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളൊരു ജോലിയാണ് തോട്ടിപ്പണി. രണ്ടിനെയും നമ്മൾ രണ്ടായി കാണേണ്ടതില്ല. രണ്ടിനും ഒരേ മാന്യം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തോട്ടികളെ കുറിച്ച് ഗാന്ധി അത്ഭുതകരമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. 1935 മനുഷ്യ മതത്തെ കുറിച്ച് ശാസ്ത്രീയമായ ജ്ഞാനമുള്ള ഒരേ ഒരു വിഭാഗം തോട്ടികളാണ് ഗാന്ധി പറഞ്ഞത്. ഈ നശിച്ച ജാതി ദോഷത്തെ നിലനിർത്താൻ ഗാന്ധി പറഞ്ഞ വ്യക്തിയാണ്. അന്യന്റെ മലം ചുമക്കുന്നത് ഒരു അന്തസ്സുണ്ടെന്ന് പറയണമെങ്കിൽ ഗാന്ധിയുടെ ദർശനം അത്രമാത്രം സമൂഹവിരുദ്ധമാണെന്നാണ് പറയുന്നത്. ഗാന്ധിയുടെ ദർശനം അത്രമാത്രം മനുഷ്യവിരുദ്ധമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ അതുകൊണ്ടാണ് ഗാന്ധി ഒരു കൗശലക്കാരനാണ് അംബേദ്കർ പറഞ്ഞു. ഗാന്ധി ഒരു കൗശലക്കാരനാണ് അംബേദ്കർ പറഞ്ഞു. പരാജയപ്പെട്ട ഡിപ്ലോമാറ്റാണ് ഗാന്ധി എന്ന് അംബേദ്കർ പറയുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെ ഈ ഗാന്ധിക്കോ നെഹ്റുവിനോ ഇടതുപക്ഷത്തിനോ ഒന്നുമില്ലാത്ത ഒരു പുതിയൊരു മനസ്സിലാക്കൽ ഇന്ത്യയെ സംബന്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും പ്രധാനമായും ബ്രാഹ്മണ്യ വിരുദ്ധവും ജാതി വിരുദ്ധവുമായ ഒരു മാനവികതയാണ് അംബേദ്കർ മുന്നോട്ട് വെക്കാം. അതുകൊണ്ട് അദ്ദേഹം 46 പറഞ്ഞു, ഇന്ത്യയിൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ ഭരണമുണ്ടായാൽ അതൊരു ദുരന്തമായിരിക്കുമെന്ന് 1946 അംബേദ്കർ മുന്നറിയിക്കുന്നത്. ആ ദുരന്തത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ കടന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റൊരു നേതാവിന് തോന്നാതിരുന്നത് ഹിന്ദു ഭൂരിപക്ഷ ഭരണമാണ് ഭീകരമായിരിക്കുന്നത്? കാരണം ഇന്ത്യൻ സമൂഹത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ
ഒരേ ഒരു ദാർശനികൻ ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രമായിരുന്നു എന്നാണ് ആ വാക്യം കേട്ടത്. മറ്റാർക്കും തോന്നിയില്ല. ഗാന്ധിയെന്നൊന്നും പറഞ്ഞില്ല, നെഹ്റുവും പറഞ്ഞില്ല, സുഭാഷ് ചന്ദ്രബോസും പറഞ്ഞില്ല, അംബേദ്കർ പറഞ്ഞു. ഇവർ വലിയ ഭൂരിപക്ഷം നിർമ്മിച്ചെടുത്താൽ അതൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിലൂടെയാണ് ആരോ പശുവിന്റെ പശുവിറച്ചി കഴിച്ചെന്നോ പശുവിറച്ചി വീട്ടിൽ വെച്ച് ആരോ പറഞ്ഞു കേട്ട് ഒരാൾക്കൂടെ നേരൊരു മനുഷ്യനെ കഴിക്കുന്നു. എവിടെയോ ദളിത് ബാലന്മാർ ചെറുപ്പക്കാർ പശുവിന്റെ ഗൗരവിച്ചു എന്ന കാരണത്താൽ ഒരാൾക്കൂട്ടം വന്ന് പിടിച്ചു കെട്ടി അതിഭീകരമായി മർദ്ദിച്ച് വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ മർദ്ദിക്കുന്നവരെ കൈയിലിരിക്കുന്നത് പോലീസുകാരുടെ വടിയാണെന്ന് മനസ്സിലാക്കണം. പോലീസുകാർ ഉപയോഗിക്കുന്ന ലാത്തിയാണ് മർദ്ദകന്റെ കയ്യിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ലോക സംവിധാനം പൂർണ്ണമായിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ് ഈ മർദ്ദനമൊക്കെ നടത്തുന്നത്. എന്നിട്ട് ഈ മർദ്ദകരെ ആഘോഷമാക്കി വരവേൽക്കുന്ന ഒരാൾക്കൂട്ടത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഇങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൽ ഇത്ര ഭീകരമായി ഹിന്ദുത്വം എന്ന് പറയുന്ന സംഗതി, അത് ഒരു ഹിന്ദു ഭൂരിപക്ഷ ഭരണം എന്നത് ഭീകരമായിരിക്കുമെന്ന് ഏതാണ്ട് 80 വർഷം മുൻപേ പറഞ്ഞ ഒരാളാണ്. കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് അറിയാമായിരുന്നു ഹിന്ദു എന്നത് ഒരു അടഞ്ഞ മനസ്സാണ്. അംബേദ്കർ പറയുന്നു നമുക്കൊരു പൊതു മനസാക്ഷി ഇല്ല എന്ന്. അംബേദ്കർ അന്ന് തന്നെ പറയുന്നു നമ്മുടെ സമൂഹത്തിന് പൊതു മനസാക്ഷി ഇല്ല, മറിച്ച് ജാതി മനസാക്ഷിയാണ് നമുക്കുള്ളത്. ചില പ്രത്യേക ജാതികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ പൗരസമൂഹം ഉണരൂ. ആദിവാസികൾ കൂട്ടത്തോളം മരിച്ചാൽ നമ്മുടെ പൗരസമൂഹത്തിന് ഉണരാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ മനസാക്ഷി പോലും ജാതിബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. ഇത് ആദ്യമായി പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അതിന്റെ അനുഭവമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നുകൂടി. ഈ നിരക്ക് ഇത്തരമൊരു സമൂഹത്തിൽ നമുക്ക് പുറത്തു കടക്കാൻ കഴിയണമെങ്കിൽ ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള ഒരു മാനവികത, ജാതിക്കെതിരായ ഒരു മാനവികത നമുക്കിടയിൽ ഉണ്ടാവണമെന്നാണ് അംബേദ്കർ നമ്മളെ ഉദ്ബോധിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. ജാതി വിരുദ്ധവും ബ്രാഹ്മണ്യ വിരുദ്ധവുമായിട്ടുള്ള ഈ ബ്രാഹ്മണ്യ വിരുദ്ധത എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബ്രാഹ്മണ്യ വിരുദ്ധത എന്ന് പറയുന്നത് എന്താണ് ബ്രാഹ്മണർക്കെതിരെ ഇതൊക്കെ പറയുന്നത് എന്നാണ് കേൾക്കാനൊരു പക്ഷേ വിചാരിച്ചത്. അതല്ല, മനുഷ്യവംശത്തിന് ആവശ്യമില്ലാത്ത ഒരു സിദ്ധാന്തമാണ് ബ്രാഹ്മണ്യം. മനുഷ്യവംശത്തിൽ ഒരു ഗുണവും ചരിത്രത്തിൽ ചെയ്യാത്ത ഒരു സിദ്ധാന്തമാണ് ബ്രാഹ്മണ്യം. അതെല്ലാത്താക്കും മനുഷ്യനെ അറപ്പോടും വെറുപ്പോടും കൂടി കാണാൻ മറ്റുള്ളവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സിദ്ധാന്തമാണ് ബ്രാഹ്മണ്യം. അത് നമ്മുടെ ഈ കാലത്ത് നമ്മുടെ ഈ ജന്മത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളോ പ്രശ്നങ്ങളോ നമ്മൾ അനുഭവിച്ചാൽ അത് മുൻജന്മ പാപമാണെന്ന് നമ്മളെ പഠിപ്പിച്ച സിദ്ധാന്തമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കാര്യം. ഇന്നത്തെ കാലത്ത് ഐക്യജാതിക്കാർ ഈ തെരുവിലും പുറംപോക്കിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർ സ്വയം വിചാരിക്കണം അത്രേ, മുൻപ് ഉള്ള ജന്മങ്ങളിൽ നിന്ന് കിട്ടിയ പാപമാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജന്മം ഇത് അനുഭവിച്ചു തീർത്താൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനാകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച സിദ്ധാന്തമാണ് ബ്രാഹ്മണ്യമെന്നത്. അതിനെതിരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സംസാരിച്ചത്. ഈ ഭൂമിയിലെ നമ്മുടെ ദുരിതത്തിന് വളരെ വ്യക്തമായ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നും അത് പരിഹരിച്ചാൽ നമുക്കൊരു പുതിയ ജീവിതം സാധ്യമാണെന്ന് നമ്മളോട് പറഞ്ഞ ഡോക്ടർ ബി ആർ അംബേദ്കർ. അതല്ലാതെ മുൻജന്മ പാപം ഉള്ളതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ ഇത്രയും ദുഃഖമൊക്കെ അനുഭവിക്കുന്നു, അടുത്ത പ്രാവശ്യം നമുക്ക് ബ്രാഹ്മണനാകാം. ഇനി അത് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ബ്രാഹ്മണനായി തീരുക എന്നുള്ളതാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ ഏറ്റവും ഉന്നതമായ സ്വപ്നമായിരിക്കേണ്ടതെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിലെ ജാതികൾക്കകത്ത് ഒരു ജാതിയെ മാത്രം എന്തോ ഉന്നതമായ മനുഷ്യാവസ്ഥയായി കാണുന്ന ബ്രാഹ്മണ്യത്തെ ഒരുപാട് പറഞ്ഞ വേറെ കാര്യങ്ങളായി. നിങ്ങളൊക്കെ ബ്രാഹ്മണന്മാരാന്ന് പറഞ്ഞത്, എല്ലാവരും ബ്രാഹ്മണരാന്ന് പറഞ്ഞത്, അറിവുള്ളവർ മുഴുവൻ ബ്രാഹ്മണരാണ്. പക്ഷെ ഈ ബ്രാഹ്മണ്യ സിദ്ധാന്തത്തിനകത്ത്, ഈ പുനർജന്മ സിദ്ധാന്തത്തിലൂടെ നമ്മുടെ ദുരിതങ്ങളൊക്കെ പഴയ ജന്മത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നമ്മൾ വിശ്വസിപ്പിക്കുകയും നമ്മളങ്ങനെ സ്വയം വിശ്വസിക്കുകയും അതുകൊണ്ട് ഈ ജന്മത്തിലെ ദുരിതങ്ങളെല്ലാം നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ശരിക്കും ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതിനെ ഇല്ലാതാക്കിയാൽ മാത്രം, അതിനെ ചോദ്യം ചെയ്താൽ മാത്രം നമുക്കൊരു പുതിയ മാനവികതയിലേക്ക് കടക്കാനാകും.
പ്രശ്നമാണ്. മനുഷ്യന് മാത്രമല്ല, ദൈവങ്ങളല്ലേ, മധ്യമ ദൈവം, അധമ ദൈവം. ഇന്ത്യയിലെ ഈ പിന്നോക്കക്കാരും ദരിദ്രരും ഒക്കെ പൂജിച്ചിരുന്ന ദൈവങ്ങൾ മുഴുവൻ അധമ ദൈവങ്ങളാണ് പഠിപ്പിക്കുന്നത്, ലാവണ്യമാണ്. നമുക്കറിയാം, അവരുടെ ഏതെങ്കിലും ഒരു മത്സര ചൂണ്ടിൽ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ദേവി സാന്നിധ്യം പ്രഖ്യാപിക്കും. ഒരാൾ വന്നിട്ട് അവിടെ ദേവി സാന്നിധ്യം ഉള്ളതാണ്. ദേവിയുടെ സാന്നിധ്യം ഉള്ളതോടെ അവിടെ ഇരിക്കും, നേരത്തെ അവിടെ ഇരുന്ന മൂർത്തികൾ മുഴുവൻ അധമ മൂർത്തികളായി മാറി അവരെ അടുത്ത് പുറത്തേക്ക് പോകുന്നു. ദേവിയെ പ്രധാന പ്രതിഷ്ഠയാക്കി വെച്ചൊരു അമ്പലം എന്ന് പറയും. പ്രശ്നം ഇത് നടപ്പിലാക്കണം. ഇനി ഇവിടെ ബ്രാഹ്മണർ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ പ്രശ്നഗതി എന്ന് പറയും. ഇങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ ക്ഷേത്രങ്ങൾ വളരെ കൗശലപൂർവ്വം തട്ടിയെടുക്കുന്നതിന്റെ പേരാണ് ബ്രാഹ്മണ. നമ്മുടെ ദൈവങ്ങളെ പോലും അധമന്മാരാക്കി മാറ്റുന്ന സിദ്ധാന്തത്തെയാണ് നമ്മൾ ബ്രാഹ്മണ്യം എന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബ്രാഹ്മണ്യം എന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അടിവരയിട്ട് പറഞ്ഞതുപോലെ മനുഷ്യവംശത്തിന് ആവശ്യമില്ലാത്ത ഒരു സിദ്ധാന്തമാണ് അഭിപ്രായം. അതുകൊണ്ട് മനുഷ്യവംശത്തിന് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഈ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യം എന്ന മൂല്യത്തിൽ അധിഷ്ഠിതമായ ജനാധിപത്യത്തെ നാം ആശ്രയിക്കണമെന്നാണ് അംബേദ്കർ പറയുന്നത്. ജനാധിപത്യത്തെ കുറിച്ച് അംബേദ്കർ പറഞ്ഞ ഈ കുറെ എം പിമാരും എം എൽ എമാരും അല്ല ജനാധിപത്യം. അംബേദ്കർ പറയുന്നത് അതൊരു ജീവിത രീതിയാണ്, ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്, രണ്ട് മനുഷ്യ തമ്മിലുള്ള ഇടപാടിന്റെ തത്വമാണ് ജനാധിപത്യമെന്ന് അംബേദ്കർ പറയുന്നു. അങ്ങനെ ജനാധിപത്യത്തെ ഒരു ജീവിത ക്രമമാക്കി മാറ്റിയാൽ, സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യം എന്നത് ഒരു ജീവിത ക്രമമാക്കി മാറ്റുന്ന സമൂഹത്തെ കുറിച്ചാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സംസാരിച്ചത്. കേവലമായി 10 MLA തെരഞ്ഞെടുക്കുന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യം ഇല്ല എന്നും ആ ജനാധിപത്യത്തെ സ്ഥാപിക്കേണ്ടതിന് ആവശ്യത്തെ കുറിച്ചുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. അങ്ങനെയാണ് സാമൂഹിക ജനാധിപത്യം എന്നൊരു വാക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിലെ രണ്ടു മനുഷ്യർ തമ്മിൽ ഇടപാടിൽ നീതി എന്നത് ഇല്ല, അത് സ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയാണ് ഈ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി, അത് വേറൊരു കഥയാണ്. ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ, അത് ഗാന്ധിയും നെഹ്റുവും കൂടി കൊടുത്തൊരു ഔദാര്യമാണെന്നല്ല, അവരെന്നെ സംബന്ധിച്ച് നന്നായി എഴുതിക്കോട്ടോ വേറെ എന്ന നിലയ്ക്ക് കൊടുത്തതാണ്. വെറുതെ പറയാം, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 47-49 കാലത്താണ് ഈ ഭരണഘടനാ എഴുതുന്നത്. ഈ 47 മുതൽ 50 വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ നമ്മൾ എടുക്കുന്നു. ഡോക്ടർ അംബേദ്കറിനെ മാറ്റിയിട്ട് ബാക്കിയുള്ളവർ നിലത്ത് അവരാരാണ് ഭരണഘടന ഇടാൻ പ്രാപ്തിയുള്ള ഒരാൾ എന്നൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ സംഭവിച്ചു. ഗാന്ധി എഴുതൂ, ഗാന്ധി എഴുതില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു ഭരണഘടന എഴുതാനുള്ള പാണ്ഡിത്യം ഗാന്ധിക്കുണ്ടായിരുന്നു. ഗാന്ധി വേറെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഭരണഘടന എന്തായാലും എഴുതുന്നത് അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തനം ചെയ്യുന്നു. ഗാന്ധി ഈ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയാൽ ഇന്ത്യക്ക് അത് സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ്. അപ്പോൾ ഒരു എന്താണ് താങ്കളുടെ ഭാവി ഇന്ത്യയെ പറ്റിയ സംഘം? അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും ചെറിയ ഭരണഘടന എഴുതുന്നു. ഞാൻ സൈന്യത്തെ ആക്രമിക്കാൻ ഒരു സൈന്യത്തെ ഞാൻ ഉണ്ടാക്കി, ലോകത്ത് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഗ്രാന്താണ് ഗാന്ധി പറയുന്നത്. ഇഷ്ടത്തെ ഡിപ്ലോമസി, ഡിപ്ലോമസിയുടെ അംശമില്ലാത്ത കാര്യങ്ങളാണ് ഗാന്ധി പറയുന്നത്. അതുകൊണ്ട് ഗാന്ധി എഴുതുമായി പിന്നെ ആരാ? നെഹ്റു എഴുതു. നെഹ്റു ഓക്സ്ഫോർഡ് BA ആണ്, നമുക്ക് മനസ്സിലാക്കാം. നെഹ്റുവിന്റെ അച്ഛൻ വലിയ അതീവ സമ്പന്നനായിരുന്നു മോത്തിലാൽ നെഹ്റു. അതുകൊണ്ട് അദ്ദേഹം മകനെ ഓക്സ്ഫോർഡിൽ വിട്ട് പഠിപ്പിച്ച് BA പാസ്സാക്കി കൊണ്ടുവന്ന് ദേശീയ പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്യുകയാണ് ഭാവി പ്രധാനമന്ത്രിയെ. ഇത് ചരിത്രമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ ഒരു ബിരുദവും ആളല്ല നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് യുദ്ധത്തിലേ താല്പര്യം ഉണ്ടായിരുന്നു, വേറെ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നു. പട്ടേലുണ്ട്, പട്ടേൽ വെറും ലോക്കലായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇന്ത്യ പോലൊരു വിസ്തൃതമായ രാജ്യത്ത് ഭരണം എഴുതാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് യാതൊരു പറയുമ്പോൾ നമ്മളെന്തോ അവരെ അപമാനിക്കുന്ന വിധം പറയുകയാണെന്നാണ് ആൾക്കാർക്ക്. അപമാനിക്കാൻ പറഞ്ഞില്ല, അത് യാഥാർത്ഥ്യമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഒരു ഭരണഘടന എഴുതാൻ പ്രാപ്തമായ വിധം. ഒരു സംശയമില്ലാത്ത കാര്യം, നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലണ്ടനിൽ പോയി അവിടുത്തെ പ്രൊഫസർമാരെ പോയി കാണുന്നുണ്ട്.
അവിടുത്തെ പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസിനെ അതുകൊണ്ട് ലാസ്റ്റ് അടക്കമുള്ള ആൾക്കാരെ പോയി കാണുന്നുണ്ട്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതാൻ സഹായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവരാണ് പറയുന്നത്, ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലെ പ്രതിഭാശാലി നാട്ടിലുള്ളപ്പോൾ നിങ്ങൾ എന്താണ് യൂറോപ്പിലൂടെ തെക്കോട് കൊണ്ടുകൊണ്ട് നടക്കുന്നതെന്ന് നെഹ്റുവിന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് സായിക്കുമാരാണ്. ഈ കഥയൊക്കെ നമുക്കും അറിയാം. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയത് അദ്ദേഹം അതിന് സർവതാ യോഗ്യനായിരുന്നു. അതിനകത്ത് ഒരു റിസർവേഷൻ ഇല്ല, വേറെ ആരും കഴിവില്ലായിരുന്നു എന്നുകൂടി കൂട്ടിക്കേട്ട് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതുന്നു. നിരവധിയായ പ്രശ്നത്തിലെ വിശദാംശങ്ങളിൽ ഒന്നും കടക്കാനായിട്ടില്ല. ഒരു കാര്യം ഞാൻ ഈ ബ്രാഹ്മണ വിരുദ്ധമായ ജാതി വിരുദ്ധമായ ഒരു ആശയത്തെ അംബേദ്കർ കൊണ്ടുവരും ഭരണഘടന. ഈ 17-ാം വകുപ്പ് എന്ന് പറയുന്നത് ഐക്യം നിരോധിക്കുന്ന വകുപ്പ്. ഐക്യം നിരോധിക്കുന്ന വകുപ്പാന്ന് പറയുന്നത് അർത്ഥം ഇപ്പോൾ ആരെങ്കിലും ഐക്യം ബാധിക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റവാളിയാണ് അതിൻ്റെ അർത്ഥം. ഐക്യാചരണത്തെ ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കുന്ന വകുപ്പാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 17-ാം വകുപ്പ് എന്ന് പറയാൻ അതിന്റെ അർത്ഥം ഇപ്പോൾ ആരെങ്കിലും ഐക്യം ബാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനൊരു കുറ്റവാളിയാണ്, ഭരണഘടനാ ദൃഷ്ടിയിൽ അവന് കുറ്റവാളിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൽ ഇനി മേലാൽ ജാതി വിവേചനമോ ഐത്ത വിവേചനമോ ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധിക്കുന്ന വകുപ്പുകളുടെ ഒരു പുസ്തകം ഇന്ത്യൻ ഭരണമാണ്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ആളുകൾ ഉത്പാദിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്ന ഇന്ത്യക്കകത്ത് വിപ്ലവമുള്ള ഒരേ ഒരു പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണെന്ന് തറപ്പിച്ച് പറയാം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കാൻ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തെ പ്രാപ്തമാക്കിയ അടിസ്ഥാന ഗ്രന്ഥമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികതയെ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു ഭരണഘടനാ ധാർമ്മികത, ആ ധാർമ്മികത മറ്റൊന്നുമല്ല അതിന്റെ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം. ഈ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ ഇവിടെ അവിടെ കുറേ കാര്യങ്ങൾ നടക്കണമെന്ന് ആമുഖത്തിൽ പറയുന്നു. അതിലൊന്ന്, എല്ലാവർക്കും ഇടയിൽ തുല്യതയും നീതി, അഭിപ്രായ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും, എല്ലാവർക്കും ഇടയിൽ സഹോദര്യം, രാഷ്ട്രത്തിന്റെ ഐക്യം, ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ദേശരാഷ്ട്രത്തിനകത്ത് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒന്നിനെയാണ് ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ഭാവന. അതാണ് അതിന്റെ എത്തിക്സ്, അതാണ് അതിന്റെ ധാർമ്മികത. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കണം എന്ന് പറയുന്നത്. സമൂഹത്തിലെ പ്രവേശനത്തിനെ പിന്തുണയ്ക്കുന്നു, പിന്തുണയ്ക്കുന്നില്ല, ഭരണഘടന എന്ത് അനുവദിക്കുന്നുള്ളൂ എന്നതാണ്. അപ്പൊ ഈ ഇന്ത്യൻ ഭരണഘടന ഈ മുന്നോട്ട് വയ്ക്കുന്ന ആ ധാർമ്മികതയ്ക്ക് വേറൊരു വശം കൂടിയുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നു. ഗാന്ധിയെ ആദ്യമായി കാണുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, ഗാന്ധി എനിക്കൊരു മാതൃരാജ്യമില്ല, എനിക്കൊരു മാതൃരാജ്യമില്ല എന്ന് ഗാന്ധിയോട് തുറന്നു പറഞ്ഞ ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതുമ്പോൾ അംബേദ്കർ എഴുതിയ വാക്യം, ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്, ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മാതൃരാജ്യമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ അംബേദ്കറിൽ നിന്നും ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നെഴുതിയ അംബേദ്കറിലേക്കുള്ള ദൂരമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ദൂരമെന്ന് നമ്മൾ പ്രാരംഭിച്ചു പറയട്ടെ. നെഹ്റു ഗാന്ധിയൊക്കെ ജനാധിപത്യം ഉണ്ടാക്കിയത് നിർമ്മിച്ചതൊക്കെ ആൾക്കാർ ഒരു ശുദ്ധ അസംബന്ധമാണ്. നമ്മളൊരു കാര്യം അറിയാം, ഈ ഗാന്ധി ഉദാരവാനായ മനുഷ്യനാണ്, പക്ഷെ ഒരിക്കലും ജനാധിപത്യവാദിയായി വളരെ ഉദാരവാനായ മനുഷ്യരുടെ വലിയ സ്നേഹമൊക്കെയാണ്, പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ജനാധിപത്യവാദിയായിരുന്നു. നമ്മുടെയൊക്കെ സംരക്ഷത്തിൽ ബാക്കിയുള്ളവരുടെ ജീവിതമുള്ളൊരു സങ്കല്പമാണ് ഗാന്ധി. ഗാന്ധി കോൺഗ്രസ്സുകാർക്ക് ആലോചിച്ചിട്ടില്ല സംരക്ഷണ പ്രഖ്യാപനം. ഗാന്ധിക്ക് തന്നെ തോന്നുന്നു സ്വതന്ത്രം പ്രഖ്യാപിക്കും, ഗാന്ധിക്ക് തോന്നുന്നു സ്വതന്ത്രം പിൻവലിക്കും. ഗാന്ധി അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം, എനിക്കെന്തിനോടെങ്കിലും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അതിന്റെ ആത്മാവിന്റെ ഉദിവോട് മാത്രമാണെന്ന് പറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് എ ഐ സി സിയോടും കൂടി ചോദിക്കരുത്, എ ഐ സി സിയോട് ഗാന്ധിയെ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ജനാധിപത്യത്തിൽ നിന്ന് ഒരു നിർമ്മിതി ഈ ദേശീയപ്രസ്ഥാനം ഉണ്ടായിരുന്നതാണ്, മറിച്ച് ജനാധിപത്യം എന്ന് പറയുന്ന തത്വത്തെ ഇന്ത്യയിൽ സാധ്യമാക്കിയത് ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ നീതിക്ക് വേണ്ടി നടത്തിയ യുദ്ധങ്ങളിൽ നിന്നാണ്.
വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വഴി നടക്കാനോ മാറി മറയ്ക്കാനോ അവകാശമില്ലാത്ത വിഭാഗങ്ങൾ നടത്തി ഇതിൽ നിന്നാണ് നീതി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. നീതി എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യയിൽ ഉണ്ടാവുന്നതാണ് എല്ലാ മനുഷ്യരും. ആൾക്കാർ ഞാൻ പറയണം അവധാനത്തിലേക്ക് പറയുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, വഴി നടക്കാനും മാറി മറയ്ക്കാനും പള്ളിക്കുട്ടി പോകാൻ പോകുന്ന ഭയങ്കര അവകാശ പ്രക്ഷോഭമായിരുന്നു നവോത്ഥാനമാവും. അതൊരു വലിയൊരു കെണിയുള്ളതാണ്, നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇന്ത്യയിൽ കേരളത്തിലെ കീഴാള ജനവിഭാഗങ്ങൾക്ക് എന്തോ ജീവിതം ഉണ്ടാക്കി തന്ന ഒരു പരിപാടിയാണ് നവോത്ഥാനം അല്ല നമ്മളോട് പറയുന്നത്. എനിക്ക് അവരോട് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം, കേരളത്തിലെ നമ്പൂതിരിമാർ, കേരളത്തിലെ ബ്രാഹ്മണരായ നമ്പൂതിരിമാർ ജീവിതം എന്നാ ഉണ്ടായ അവർക്ക് അന്തസ്സുള്ള ജീവിതം എന്നുള്ളതാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ വീട്ടിൽ പട്ട് തിരിപ്പാടിന് ശേഷമാണെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയണം. ഏറ്റവും മൂത്താക്കണോ എന്ന കല്യാണം കഴിക്കാം. എന്ത് ഭീകരമായ സ്ഥിതി എന്നാൽ ചോദിക്കും ഒരാൾ പത്ത് ഇരുപത് കെട്ടുകാന്ന് പറഞ്ഞാൽ അവർ ജീവിതമുണ്ട്. 90-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ തിരിക്കപ്പെടുക, കാരണം ഇടത്തു നിന്ന് ആർക്കും കെട്ടാൻ പറ്റില്ല. സ്ത്രീകളിൽ ഇങ്ങനെ കെട്ടാതെ ഇരിക്കുമോ? അപ്പൊ ഈ 90-ാം പോയി കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലെ 90-ാം മരിച്ചു പോവാ. അന്നര ആ കുട്ടിയെ 15 വയസ്സുള്ള കുട്ടിയെ വിധവയായി പ്രഖ്യാപിക്കും. പിന്നീട് ഒരു ഒറ്റ ഫംഗ്ഷനും ആൾക്കാർ കൂടുതൽ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഇരുട്ട് മുറിക്കകത്ത് മരിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് ജീവിക്കാതെ ഈ 16-കാരിയെ നിർബന്ധിക്കുന്ന ജീവിതം ഉണ്ടായിരുന്ന നമ്പൂതിരി സമുദായത്തിന് അന്തസ്സുള്ള ജീവിതം എന്താണ് ഉണ്ടായത് ചോദിച്ചാൽ നവോത്ഥാനത്തിന് ശേഷം തന്നെ പറയണം. അത് ദളിതർക്ക് മാത്രമല്ല, നമ്പൂതിരിക്കും ജീവിതം ഉണ്ടാക്കിയത് നവോത്ഥാനമാണെന്ന് നമ്മൾ പറയാം. മാത്രമാണ് ഞാനൊക്കെ പറയുന്നത്, നായന്മാരോടും വിരോധം തന്നെ നിങ്ങൾ നേരിട്ട് കാര്യം പറഞ്ഞ സ്വന്തമായിട്ടുള്ളൊരു ഭാര്യയും മക്കളും എന്നാണ് കേരള നായന്മാർ. ചങ്ങനാശ്ശേരി പ്രകാശത്തിൽ പിള്ളേക്ക് മന്മോഹൻ പ്രഭാവിന് ശേഷമാണ് നമ്മൾ പറയണം നായിക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് കെട്ടാതെ നിൽക്കുന്ന ഈ നമ്പൂതിരി ലക്ഷ്യപ്പെട്ടിട്ട് സംബന്ധം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആചാരമാണ് സംബന്ധം. ഓക്കെ, തങ്ങൾ നടക്കുന്നു സ്വന്തമായിട്ട് ജീവിതം. അതിനുണ്ടാകുന്ന കുട്ടികളെ അച്ഛൻ തൊഴിലായിരുന്നു, ആചാരമാണ് തൊടാൻ പാടില്ല. ഏത് സ്വന്തം മക്കളെ അച്ഛൻ തൊടാൻ പാടില്ല, മകന് സ്വന്തം അച്ഛനെ അച്ഛൻ വിളിക്കാൻ പാടില്ല. ഇങ്ങനെ വിചിത്രമായ ജീവിതം ജീവിച്ച മനുഷ്യർക്കൊക്കെ വെളിച്ചമുള്ള ജീവിതം ഉണ്ടായ നവോത്ഥാനത്തിന് ശേഷമാണ്. അതുകൊണ്ട് നവോത്ഥാനം നമുക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പുതിയ ജീവിതം കൊടുത്ത നവോത്ഥാനമാണ് നമ്മളറിയാം. അങ്ങനെ ഒരു പുതിയ മൂല്യത്തിലേക്ക്, ഇന്ത്യയെ ഒരു പുതിയ മൂല്യത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഗതികൾ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന, അതിന്റെ ധാർമ്മികത. ആ ധാർമ്മികതയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട. ഇന്ന് നമുക്ക് വഴികാട്ടിയായിരിക്കുന്നത് ഭരണഘടനാ ധാർമ്മികത. ഇന്ത്യക്കകത്ത് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ ഭരണഘടനയുടെ വീക്ഷണകോണിൽ നിന്നും കാണുവാനും നമ്മൾ പഠിക്കേണ്ടത്. ഈ പലപ്പോഴും ഞാൻ ഈ ഭരണഘടനാ ധാർമ്മികതയെ കുറിച്ച് കേരളത്തിലും കേരളത്തിലും വെളിയിലുമൊക്കെ സംസാരിക്കാറുണ്ട് ഭരണഘടനാ ധാർമ്മികത. അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഭരണകൂടത്തിൽ ഒരാളായിട്ടാണ് ആൾക്കാർ എന്നെക്കുറിച്ച് അഭിപ്രായം. ഞാൻ പറയുന്നതിൽ അത് ഈ ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ ഭരണഘടന നോക്കി കാണുക. ഈ ഭരണകൂടം കാണിക്കുന്ന എല്ലാ തരം നിയമലംഘനങ്ങൾക്കും ഉത്തരവാദി ഭരണഘടനയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. മറ്റു നമ്മൾ ഭരണഘടനയിലൂടെ ഈ ഭരണ സംവിധാനത്തെ നോക്കിക്കാണാൻ ശ്രമിക്കാം. അപ്പോഴേ ഭരണഘടന മൂല്യം നമുക്ക് ബോധിക്കും. അത് മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ പുതിയ രീതിയിൽ നോക്കിക്കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തിൽ നമ്മൾ ഈ ഭരണഘടനാ ധാർമ്മികത എന്ന് പറഞ്ഞ കാര്യത്തെ ഉയർത്തിപ്പിടിക്കണം. കാരണം ഇന്ത്യൻ സമൂഹത്തിൽ അത് നീതി നടപ്പിലാകണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ ഭരണാധികാരികൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നീതി നമ്മുടെ സമൂഹത്തിന് സാധ്യമാകൂവെന്നാണ് ഞാൻ. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ വളരെ വ്യത്യസ്തമായ ജന്മങ്ങളുള്ള ഒരു സ്ഥലമാണ്. 740 ഭാഷകളുള്ളതാണ് ഇന്ത്യയിൽ. ഒരാൾ മാത്രം സംസാരിക്കുന്ന ഭാഷയുണ്ട് ഇന്ത്യയിൽ, 3 പേർ സംസാരിക്കുന്ന ഭാഷയുണ്ട് ഇന്ത്യയിൽ. അതിന് വ്യത്യസ്തമായ ഭാഷകൾ, മതങ്ങൾ, ജാതികൾ, ഗോത്രങ്ങൾ, സംസ്കാരങ്ങൾ തുടങ്ങി വളരെയേറെ വ്യത്യസ്തമായ ഒരു സമൂഹമാണ്, വ്യത്യസ്തതകൾ ഇഷ്ടം പോലെയുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ. ഈ സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ കഴിയണമെങ്കിൽ ചില വിഭാഗങ്ങൾക്ക്, ഉപേക്ഷിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക്, ആക്രമിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക്, അധിക്ഷേപത്തിന് വിധേയമാകുന്ന വിഭാഗങ്ങൾക്ക്